ആവേശക്കടലിരുമ്പം തന്നെയാണ് നമുക്ക് 20 മണ്ഡലങ്ങളിലും 14 ജില്ലകളിലും കാണാൻ സാധിച്ചത്. കൊടും ചൂടിനെയും അവഗണിച്ചുകൊണ്ട്, തൃണവൽക്കരിച്ചുകൊണ്ട് അതിനു മേലെയുള്ള ഒരു കൊട്ടിക്കലാശം തന്നെയാണ് കേരളത്തിൽ പലയിടത്തും സംഭവിച്ചിരിക്കുന്നത്. കേരളത്തിൽ മാത്രമുള്ളൊരു കാഴ്ചയായി ഇത് മാറുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി സംസ്ഥാനത്ത് ഒരു മാസത്തിലധികം നീണ്ട പര്യടനം, പരസ്യപ്രചാരണങ്ങളൊക്കെ തന്നെ സമാപിച്ചിരിക്കുകയാണ്. നാടിളകിയ ഒരു കലാശക്കൊട്ട് തന്നെയാണ് നമുക്കേവർക്കും കാണുവാനായി സാധിച്ചത്. എല്ലാ മണ്ഡലങ്ങളിലെയും പരസ്യപ്രചാരണം ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു. 40 നാൾ നീണ്ട പ്രചാരണമാണ് ഇപ്പോൾ അവസാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. കേവലം മണിക്കൂറുകൾക്കുള്ളിൽ, 48 മണിക്കൂറുകൾക്കുള്ളിൽ ജനം വിധിയെഴുതുമെന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. കലാശക്കൂട്ട് നടന്നതിനിടയിൽ പലയിടത്തും പലതരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിരുന്നു. LDF UDF BJP സംഘർഷങ്ങൾ പലയിടത്തും നേരിയ തോതിൽ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാര്യമായ രീതിയിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. വൈകുന്നേരം 6 മണിയോടെയാണ് ഇന്ന് പരസ്യപ്രചാരണം സമാപിച്ചത്. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകൾ മാത്രമാണ് സ്ഥാനാർത്ഥികൾക്ക് മുന്നിലുള്ളത്. അതിലും വളരെ ശ്രദ്ധയോടുകൂടി വേണം മുന്നോട്ട് നീങ്ങേണ്ടത്. ഓരോ മുന്നണികളും ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ്, തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ഈ പോളിങ്ങിനെ നോക്കിക്കാണുന്നത്. പുതുചരിത്രം രചിക്കുമെന്ന് ഇടതുമുന്നണി അവകാശവാദം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് വരുന്നു. 20 സീറ്റുകളിലും വിജയം ഉറപ്പിച്ചുവെന്ന് UDFും ഒരുപോലെ ആവർത്തിക്കുന്നു. പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ 2 സീറ്റ് നേടുമെന്ന ഒരാത്മവിശ്വാസത്തിൽ BJPയും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. തിരുവനന്തപുരത്ത് UDF സ്ഥാനാർത്ഥി ശശി തരൂരും NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും ക്രെയിനിൽ കയറിയാണ് കൊട്ടിക്കലാശത്തിലെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തത്. അത് ജനങ്ങൾക്കൊരു പുതുമ നിറഞ്ഞ കാഴ്ചയായി തന്നെ മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ LDF സ്ഥാനാർത്ഥി പന്നീൻ രവീന്ദ്രനും സ്ഥലത്തുണ്ടായിരുന്നു. നാളെ രാവിലെ മുതൽ വോട്ടെണ്ണൽ സാമഗ്രികളുടെ വിതരണമാണ് പ്രധാനമായും നടത്തുന്നത്. മറ്റന്നാൾ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് വോട്ടെടുപ്പിനുള്ള സമയക്രമം നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിന്റെ ഫലമറിയാൻ June 4 വരെ കാത്തിരിക്കേണ്ടി വരും. സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് 4 ജില്ലകളിൽ നിലവിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. ഇന്നത്തെ കൊട്ടിക്കലാശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചെണ്ടമേളവും ബാൻഡ് മേളവും DJ പാർട്ടികളും അതുപോലെ വർണ്ണശബളമായ ചിത്രങ്ങളും ഒപ്പം ബലൂണുകളും ലൈറ്റുകളും ഒക്കെ തന്നെ ഒരുക്കിയാണ് ഇന്ന് കൊട്ടിക്കലാശം അവസാനിച്ചത്. കൊട്ടും പാട്ടുമൊക്കെയായി വലിയ മത്സരത്തോടുകൂടിയായിരുന്നു അവസാന ലാപ്പിൽ സ്ഥാനാർത്ഥികളുടെയും പ്രവർത്തകരുടെയും ആവേശം ഇരമ്പിയത്. ഇത്
Oh.